വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കും. ആരാണ് ഇയാള്? ഇയാളെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചത് ആരാണ്? യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെതിരെ രൂക്ഷമായ വിമർശനവുമായി യു എ ഇ രാജകുമാരി ഷൈക്ക ഹിന്ദ് ബിന്ദ് ഫൈസൽ അൽ കാസിമി രംഗത്ത്. അവരുടെ ട്വിറ്റർ അക്കൗണ്ടിലൂടെയാണ് രൂക്ഷമായ വിമർശനം നടത്തിയിട്ടുള്ളത്. യു എ ഇ രാജകുമാരിയായിട്ടുള്ള ഷൈക്ക ഹിന്ദ് ബിന്ദ് ഫൈസൽ അൽ കാസിമി നേരത്തെയും സംഘപരിവാറിനെതിരെ രൂക്ഷമായ പ്രതികരണങ്ങളുമായി രംഗത്ത് വന്ന ഒരാളാണ്. അതായത് യു എ ഇ അടക്കമുള്ള അറബ് രാഷ്ട്രങ്ങളിൽ പച്ചക്ക് വർഗീയത പറയുന്ന സംഘപരിവാർ അക്കൗണ്ടുകളെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് കർക്കശമായിട്ടുള്ള നിലപാടുമായി രംഗത്ത് വരികയും നിരവധി വിദ്വേഷ പ്രചരണം നടത്തുന്ന വർഗീയവാദികളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾക്ക് കടിഞ്ഞാനിടുകയും അത്തരക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയും ചെയ്ത ആളാണ് ഷൈക്ക ഹിന്ദ് ബിന്ദ് ഫൈസൽ അൽ കാസിമി. യു എ ഇ രാജകുമാരിയുടെ ചില ഇടപെടലുകൾ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഒട്ടനവധി തവണ ചർച്ചയാക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യയിലെ സംഘപരിവാറിന്റെ വിദ്വേഷ പ്രചരണവുമായി ബന്ധപ്പെട്ട് ഇവർ നടത്തിയിട്ടുള്ള ചില ഇടപെടലുകൾ അടക്കം ഇന്ത്യൻ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ദാ ഇപ്പോൾ യോഗി ആദിത്യനാഥിനെ, യു പി മുഖ്യമന്ത്രിയെ രൂക്ഷമായ വിമർശനം നടത്തിയതും ഇന്ത്യൻ മാധ്യമങ്ങളിൽ വാർത്തയാക്കപ്പെട്ടിട്ടുണ്ട്. മലയാള മാധ്യമങ്ങൾ അടക്കം ഇത് വാർത്തയാക്കി നൽകിയിട്ടുമുണ്ട്. ആ ചോദ്യം ഇങ്ങനെയാണ്: ഇയാൾ ആരാണ്? ഇയാളെ ആരാണ് വോട്ട് ചെയ്ത് വിജയിപ്പിച്ചത്? അതായത് സ്ത്രീകളെ കുറിച്ച് യോഗി ആദിത്യനാഥ് നടത്തിയ ഒരു പരാമർശമാണ് ഇവരെ ചൊടിപ്പിച്ചത്. യു എ രാജകുമാരി അതിന്റെ പത്ര കട്ടിങ്ങും തന്റെ ട്വീറ്റിൽ പങ്കുവച്ചിട്ടുമുണ്ട്. അതിങ്ങനെയാണ്: യോഗി ആദിത്യനാഥ് സ്ത്രീകളെ കുറിച്ച് പറഞ്ഞതായിട്ട് ആ പത്രം റിപ്പോർട്ട് ചെയ്തത് ഈ രീതിയിലാണ്. സ്ത്രീകൾ സ്വാതന്ത്ര്യം അർഹിക്കപ്പെടുന്ന ആളുകളല്ല, മറിച്ച് അവർ സംരക്ഷിക്കപ്പെടേണ്ടവരാണ്. സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം ആവശ്യമില്ല എന്നുള്ളതായിരുന്നു അതിന്റെ ടൈറ്റിൽ. ഇതാണ് യു എ ഇ രാജകുമാരിയെ ചൊടിപ്പിച്ചത്. ഇതിനെയാണ് യു എ ഇ രാജകുമാരി രൂക്ഷമായ പ്രതികരണങ്ങളോടുകൂടി ട്വിറ്ററിൽ പങ്കുവച്ചത്. എന്തായാലും നിലവിൽ ഈ വിവരങ്ങൾ, ഈ പരാമർശം, ഈ രൂക്ഷമായ പ്രതികരണം നിലവിൽ വൈറലായിരിക്കുകയാണ്. ഒപ്പം യു എ ഇ രാജകുമാരിയെ കുറിച്ചിട്ടുള്ള വിവരങ്ങളും പുറത്തു വന്നുകൊണ്ടേയിരിക്കുകയാണ്. നേരത്തെ സംഘപരിവാറിനെതിരെ ശക്തമായ വിമർശനം രേഖപ്പെടുത്തിയ യു എ ഇ രാജകുമാരി ബി ജെ പിയുടെ കണ്ണിലെ കരട് തന്നെയാണ്. അന്താരാഷ്ട്ര തലത്തിൽ യോഗി ആദിത്യനാഥിന്റെ, അതായത് ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനമായിട്ടുള്ള യു പി ഭരിക്കുന്ന ബി ജെ പിയുടെ മുഖ്യമന്ത്രിയായിട്ടുള്ള യോഗി ആദിത്യനാഥിന്റെ സ്ത്രീവിരുദ്ധ പരാമർശം അന്താരാഷ്ട്ര തലത്തിൽ ട്വിറ്ററിലൂടെ പങ്കുവെക്കുമ്പോൾ അത് തീർച്ചയായും ബി ജെ പിക്കുള്ള ശക്തമായ തിരിച്ചടി തന്നെയാണ്. ന്യൂസ് ഡെസ്ക്, പബ്ലിക് കേരള.